നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെ ഒരു നാൾ അടുത്ത അനുയായികൾ തന്നെ വകവരുത്തും എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി പറഞ്ഞു. ഇയർ എന്ന് പേരിട്ട സെലൻസ്കിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയിലാണ് ഇക്കാര്യം പറയുന്നത് എന്ന് ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഡോക്യുമെന്ററി പുറത്തുവന്നത്. റഷ്യൻ പ്രസിഡന്റിന്റെ നേതൃത്വം ദുർബലമാകുന്ന ഒരു കാലയളവിൽ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായി തന്നെ അദ്ദേഹത്തിനെതിരെ തിരിയും. വേട്ടക്കാർ വേട്ടക്കാരനെ വിഴുങ്ങും. അവർ കൊലപാതകിയെ ഇല്ലാതാക്കാൻ ഒരു കാരണം കണ്ടെത്തും. അവർ കൊമരോവിന്റെ സെലൻസ്കിയുടെ വാക്കുകൾ ഓർക്കും. അത് നടപ്പാക്കുമോ? നടപ്പാക്കും. എപ്പോഴെന്ന് എനിക്കറിയില്ല. സെലൻസ്കി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: പുടിന്റെ ഇന്നർ സർക്കിളിൽ അസ്വസ്ഥതയും നിരാശയും ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ ഈ പരാമർശം. യുദ്ധമുഖത്ത് റഷ്യൻ സൈനികർ പരാതിപ്പെടുന്നതിൻ്റെയും കരയുന്നതിൻ്റെയും വീഡിയോകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പുടിന്റെ അടുത്ത അനുയായികൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ അസന്തുഷ്ടരും നിരാശരും ആണ് എന്ന റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ പുടിന് ഭീഷണിയാകുന്ന സാഹചര്യം ഉരുത്തിരിയാൻ സാധ്യതയില്ല എന്നാണ് ഇൻഡിപെൻഡൻ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം പല ഉന്നത ഉദ്യോഗസ്ഥരും തങ്ങളുടെ പദവികൾക്ക് കടപ്പെട്ടിരിക്കുന്നത് പുടിനോടാണ്. ക്രിമിയൻ ഉപദ്വീപിൻ്റെ നിയന്ത്രണം യുക്രൈൻ തിരിച്ചുപിടിക്കുന്നതോടെ യുദ്ധം അവസാനിച്ചേക്കും എന്നും സെലൻസ്കി ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്. ഇതാണ്, ഇത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങളുടെ ജനങ്ങളാണ്, ഞങ്ങളുടെ ചരിത്രമാണ്. യുക്രൈൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഞങ്ങൾ യുക്രൈൻ പതാക മടക്കിയെത്തിക്കും. സെലൻസ്കി ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ്. അതേസമയം സെലൻസ്കിയുടെ പരാമർശത്തോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം നീണ്ട ഒരു വർഷക്കാലം കഴിഞ്ഞിട്ടും യുദ്ധക്കളത്തിൽ നിന്നും മടങ്ങാനാകാതെ, എടുത്തു പറയാൻ തക്ക ഒരു വിജയവും നേടാനാകാതെ റഷ്യൻ സൈന്യവും വലയുകയാണ്. 2022 ഫെബ്രുവരി 24 ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ വാർത്ത ഞെട്ടലോടെ ലോകം കേട്ടത്. ആയുധശേഖരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴും ഇനിയൊരു യുദ്ധം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് രാജ്യങ്ങൾ നീങ്ങുന്നതിനിടെയായിരുന്നു ആ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. കേവലം 2 വർഷങ്ങൾക്കിടയിൽ ഒതുങ്ങാതെ പ്രത്യാഘാതങ്ങൾ ലോകമാകെ വ്യാപിച്ചുകൊണ്ട് 2ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിൻ്റെ 1ാം വാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് യുക്രൈനിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിക്കൊണ്ട് US പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയത്. യുക്രൈൻ നഗരങ്ങളിൽ റഷ്യൻ സേന വ്യാപക ആക്രമണം തുടരുന്നതിനിടെയാണ് പോരാട്ടത്തിൻ്റെ അവസാന നിമിഷം വരെ യുക്രൈനുള്ള US പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ബൈഡൻ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ കഴിഞ്ഞ ദിവസം എത്തിയത്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷം ഇതാദ്യമായാണ് ബൈഡൻ ഇവിടം സന്ദർശിക്കുന്നത്. ഒരു വർഷത്തിന് ശേഷവും കീവ് നിവർന്നു നിൽക്കുന്നു, യുക്രൈൻ നിവർന്നു നിൽക്കുന്നു, ജനാധിപത്യവും നിവർന്നു നിൽക്കുന്നു എന്നായിരുന്നു ബൈഡൻ അന്ന് പ്രതികരിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ബൈഡൻ യുക്രൈൻ $50 കോടി പ്രത്യേക സഹായവും പ്രഖ്യാപിച്ചു. കൂടുതൽ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം പലതവണ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ബൈഡനെ ഇവിടേക്ക് ക്ഷണിച്ചിരുന്നു. 5 മണിക്കൂറിലധികം നീണ്ടുനിന്ന സന്ദർശനത്തിന് ശേഷം ബൈഡൻ കീവിൽ നിന്ന് മടങ്ങി.